സർ, ഇന്ത്യൻ സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോടനുബന്ധിച്ച് വിവിധ ജയിലുകളിൽ കഴിയുന്ന തടവുകാർക്ക് ശിക്ഷായിളവ് നൽകാൻ സർക്കാർ തീരുമാനിച്ചിരുന്നു. ഇതിന്റെ അടിസ്ഥാനത്തിൽ ശിക്ഷായിളവ് അല്ലെങ്കിൽ അകാല വിടുതൽ നൽകുന്നത് സംബന്ധിച്ച് 25/11/2022 സർക്കാർ ഉത്തരവിലെ മാനദണ്ഡ പ്രകാരം പരിഗണിക്കേണ്ട തടവുകാരുടെ പട്ടിക ജയിൽ മേധാവി സർക്കാരിൽ ലഭ്യമാക്കിയിരുന്നു. പട്ടികയിൽ അനർഹരായിട്ടുള്ള ആളുകൾ ഉൾപ്പെട്ടതായി കണ്ടതിനാൽ മാനദണ്ഡങ്ങൾ കർശനമായി പാലിച്ചുകൊണ്ട് പുതുക്കിയ പട്ടിക സമർപ്പിക്കുവാൻ ആഭ്യന്തര അഡീഷണൽ ചീഫ് സെക്രട്ടറി 30/6/2024 ജയിൽ വകുപ്പ് മേധാവിക്ക് നിർദ്ദേശം നൽകിയിരുന്നു. നിങ്ങൾ ബഹളം വെക്കാതിരിക്കൂ. അദ്ദേഹം മന്ത്രി നിങ്ങൾ ഉന്നയിച്ച പ്രതിപക്ഷ നേതാവ് സംസാരിച്ചപ്പോ ഇപ്പുറത്ത് ആരും ബഹളം വെച്ചില്ല. നിങ്ങൾ നിശബ്ദനായിരിക്കൂ, നിങ്ങൾ നിശബ്ദനായിരിക്കൂ. മന്ത്രി മറുപടി പറയട്ടെ. മറുപടിയാണ് അങ്ങേക്കുള്ള മറുപടിയാണ്. മന്ത്രി മറുപടി പറയട്ടെ. അങ്ങേക്കുള്ള മറുപടിയാണ്. പ്രത്യേക ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതി പ്രഖ്യാപിച്ചിട്ടുള്ള കേസുകളിൽ ഉൾപ്പെട്ട പ്രതികൾക്ക് നിലവിലെ മാനദണ്ഡ പ്രകാരം ശിക്ഷാ ഇളവിന് അർഹതയില്ല. എസ് സി നമ്പർ 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് 20 വർഷം തടവ് പൂർത്തിയാക്കുന്നതിന് മുമ്പ് ഇളവ് അനുവദിക്കരുത് എന്ന് ബഹുമാനപ്പെട്ട ഹൈക്കോടതിയുടെ ഉത്തരവ് നിലവിലുള്ളതാണ്. എസ് സി നമ്പർ 867/2012 നമ്പർ കേസിൽ ശിക്ഷിക്കപ്പെട്ട് തടവിലുള്ളവരുടെ ശിക്ഷാ ഇളവ് സംബന്ധിച്ച് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് പോലീസ് റിപ്പോർട്ട് തേടിയത് മാനദണ്ഡ പ്രകാരമല്ല. ഇത് സംബന്ധിച്ച മാധ്യമ വാർത്തകൾ ശ്രദ്ധയിൽപ്പെട്ടയുടൻ സൂപ്രണ്ടിന്റെ വിശദീകരണം ജയിൽ മേധാവി തേടുകയും ചെയ്തിരുന്നതാണ്. പ്രസ്തുത കേസിലെ പ്രതികളെ ഒഴിവാക്കി ശിക്ഷാ ഇളവിനുള്ളവരുടെ അന്തിമ പട്ടിക സർക്കാരിൽ നൽകുമെന്ന് വ്യക്തമാക്കി 22/6/2024 ജയിൽ മേധാവി പത്രക്കുറിപ്പ് നൽകിയതാണ്. അതോടുകൂടി തന്നെ ആ കാര്യത്തിൽ വ്യക്തത വന്നു. ബഹുമാനപ്പെട്ട മന്ത്രി തന്നെ, നിയമവകുപ്പ് മന്ത്രി തന്നെ ഇക്കാര്യം മാധ്യമങ്ങളോടും വ്യക്തമാക്കിയിരുന്നതാണ്. നിയമവിരുദ്ധമായിട്ടുള്ള ഒരു പരിഗണനയും ഒരാൾക്കും കൊടുക്കില്ല, നിയമവിരുദ്ധമായിട്ടുള്ള ഒരു നടപടിയും സർക്കാർ സ്വീകരിക്കുകയില്ല എന്ന കാര്യം അസന്നിഗ്ധമായി വ്യക്തമാക്കിയതാണ്. സർ, ശിക്ഷാ ഇളവിന് പരിഗണിക്കുന്ന തടവുകാരുടെ വിവരങ്ങൾ ആരാഞ്ഞ് കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ട് ജില്ലാ പോലീസ് മേധാവിക്ക് നൽകിയ കത്തും ഈ കാര്യത്തിൽ ജയിൽ ഹെഡ്ക്വാർട്ടേഴ്സിലേക്ക് ജയിൽ സൂപ്രണ്ട് നൽകിയ വിശദീകരണവും മാധ്യമങ്ങൾക്ക് ലഭിക്കുന്ന സ്ഥിതിയുണ്ടായി. ഇതുൾപ്പെടെയുള്ള എല്ലാ കാര്യങ്ങളും സർക്കാർ ഗൗരവമായി പരിശോധിക്കുന്നതാണ്. തെറ്റായ പട്ടിക തയ്യാറാക്കി പോലീസ് റിപ്പോർട്ട് തേടിയതിന് ഉത്തരവാദികളായ കണ്ണൂർ സെൻട്രൽ ജയിൽ സൂപ്രണ്ടിന്റെ ചുമതലയിലുള്ള ജോയിന്റ് സൂപ്രണ്ട് കെ എസ് ശ്രീജിത്ത്, അസിസ്റ്റന്റ് സൂപ്രണ്ട് ഗ്രേഡ് 1 ശ്രീ ബി ജി അരുൺ, അസിസ്റ്റന്റ് പ്രിസൺ ഓഫീസർ ശ്രീ ഒ വി രഘുനാഥ് എന്നിവരെ അന്വേഷണ വിധേയമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഉത്തരവ് നൽകിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന്റെ 75-ാം വാർഷികത്തോട് അനുബന്ധിച്ചുള്ള ശിക്ഷായിളവ് നൽകുന്നതിന് 2022 മാനദണ്ഡങ്ങൾ പ്രകാരമുള്ള തടവുകാരുടെ പുതുക്കിയ പട്ടിക സർക്കാരിന്റെ പരിഗണനയ്ക്ക് വന്നിട്ടില്ല. ഈ സാഹചര്യത്തിൽ എസ് സി നമ്പർ 867/2012 കേസിലെ ശിക്ഷാ തടവുകാർക്ക് ശിക്ഷാ ഇളവ് നൽകുന്നത് സർക്കാരിന്റെ പരിഗണനയിലില്ല. ഇത് സംബന്ധിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണ്. പട്ടിക പുതുക്കി മാനദണ്ഡ പ്രകാരം പട്ടിക സമർപ്പിക്കാൻ ആവശ്യപ്പെട്ട് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയ കത്ത് 3/6 36 തെറ്റായിട്ട് പറഞ്ഞതാണ്. 3/6 ഈ കത്ത് അഡീഷണൽ ചീഫ് സെക്രട്ടറി നൽകിയിട്ടുള്ളത്. മാനദണ്ഡ പ്രകാരമുള്ള
പട്ടിക സമർപ്പിക്കണം എന്നുള്ളത്. സാർ, ഇവിടെ ഇവിടെ ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ്, പ്ലീസ് 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 ബഹുമാനപ്പെട്ട മിനിസ്റ്റർ മറുപടി പറയട്ടെ. അബ്ദുൾ സാർ, ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് സബ്മിഷന്റെ നോട്ടീസിൽ പറയാത്ത പല കാര്യങ്ങളും ഇവിടെ ഉന്നയിച്ചിട്ടുണ്ട്, ആരോപണങ്ങൾ എന്ന നിലയിൽ ഉന്നയിച്ചിട്ടുണ്ട്. അത്തരം സാങ്കേതികമായിട്ടുള്ള കാര്യങ്ങൾ പരിശോധിക്കാതെ മറുപടി പറയാനാവില്ല. അത് സബ്മിഷനെ തന്നെ ഒരു അടിയന്തര പ്രമേയമായി മാറ്റുന്നതിന് ബഹുമാനപ്പെട്ട പ്രതിപക്ഷ നേതാവ് ശ്രമിച്ചത് ശരിയായില്ല, ഉചിതമായില്ല എന്നാണ് കാര്യത്തിൽ പറയാനുള്ളത്.